ദേവാലയ നിർമ്മാണവുമായുള്ള ബന്ധത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ സംസാരിച്ചത് പ്രത്യേകിച്ച് ആത്മാവിന്റെ ശുശ്രൂഷ എന്തെന്നറിയാത്തതും അത് വെളിപ്പെടാത്തതുമാണ് വിശ്വാസികളുടെ സഭകളുടെ പരാജയത്തിന് കാരണം മടിയ ബ്രദറൻ വി വർ ലേർണിംഗ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചർച്ച് റിഗാർഡിംഗ് വിച്ച് ദി പ്രീവിയസ് വീക്ക് വി കെ ടു നോ ദീസൺ ഓഫ് ദ ഫെയിലിയർ ദ ക്രിസ്റ്റൻഡം ഈസ് ദാറ്റ് ആർ അൻവേർ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ് भाइयों पिछले दिनों में हम इस संदेश के बारे में सुनते आ रहे हैं परमेश्वर के मंदिर के बनाना उसके संबंध में हम सुन रहे थे और हमने ये सुना कि आत्मा की सेविकाई ये क्या है और उसका प्रकट न होना ये विश्वासियों या कलिसियाओ की सबसे बड़ी हार है नम्बल पराजय पढ़ने का कारण നമ്മൾ നമ്മുടെ പഴയ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് കാരണം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചത് പുതിയതിനെ സ്ഥാപിക്കാൻ പഴയതിനെ നിക്കളഞ്ഞുകൊണ്ടാണ് പക്ഷെ നമ്മൾ ഇന്നും പഴയതവേ ഉപയോഗിക്കൂ എന്ന് വാച്ച് പിടിക്കുമ്പോ നമ്മളുടെ ജീവിതം പുതിയതിന്റെ ഒരു ഗുണവും ഉണ്ടാവുകയില്ല ഒരേ ബ്രദറൻ ദോ ഫങ് ബൈ ദിസ്റ്റം ദീസൺ ഗോഡ് ദാദർ ജീസസ് ക്രൈസ്റ്റ് ഇൻ ഓർഡർ ടു ടേക്വേ ദ ഓൾഡ് സിസ്റ്റം ഇൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ ന്യൂ സിസ്റ്റം ഇൻ എസ് ഈ പരമേശ്വർ പുരാണേ സിസ്റ്റം കോ ഹാനെ പുത്ര കോ ഭേജൻ യെ റിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ രണ്ടാമത്തേത് ജീവന്റെ ശുശ്രൂഷ ഒന്നാമത്തേണ്ടത് മരണം തള്ളിക്കളയണം ജീവൻ സ്വീകരിക്കണം ഇതാണ് സ്പിരിച്വൽ ബ്രീത്തിങ് स्टार्टिंग ऑफ लाइफ तो ये समझते हुए कि परमेश्वर जिसने पुरानी जो बात है वो परमेश्वर नहीं रखा था लेकिन अभी परमेश्वर नए को लाया है इसीलिए हमें नए को स्वीकार करना है हमें जो है मृत्यु को बाहर भेजना है और जीवन को अंदर स्वीकार करना है और അബ്രഹാം സാറ ഈ ദാസിയുടെ മകൻ എന്റെ മകനോട് കൂടെ അവകാശിയാകാൻ പാടില്ല ദാസിയെ മകനെ പുറത്താക്ക് അബ്രഹാം ദേഷ്യപ്പെട്ടു ഉടനെ ദൈവം ഇടപെട്ടു സാറ പറഞ്ഞതുപോലെ നീ ചെയ്യ സാറ പറഞ്ഞതുപോലെ നീ ചെയ്യ ദാസിയുടെ മകൻ അവകാശിയാകത്തില്ല വാക് ജനിച്ച Sarah asked Abraham to leave Hagar and his child away because Sarah was not willing to allow Hagar and his child to be with them because she received the child of the promise. सारा ने इब्राहिम से कहा इस दासी का पुत्र के साथ मेरा पुत्र उत्तराधिकारी नहीं होगा इसलिए इसे और उसके पुत्र को बाहर कर दे इससे इब्राहिम को गुस्सा हुआ तो इसलिए परमेश्वर ने आकर उतर कर कहा കഹാ സാരാ ഹി കർ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവൻ ദാസനാണ് ആത്മാവിന്റെ പ്രമാണത്തിന് കീഴിലുള്ളവൻ ദൈവപുത്രനാണ് ഹി ദസ് അണ്ടർ ദ ലോ ഈസ് എ സർവന്റ് बट ही दंडर द स्पिरिट इज अ चाइल्ड ऑफ गॉड जो व्यवस्था के अधीन है वो है दास लेकिन जो परमेश्वर के आत्मा के व्यवस्था के अधीन है वो पुत्र है पावन चयन पढ़े मनुष्य ने पावन चयी देव पुत्र ने आगता कुल दर्सन इन कैन कम इट सिंह एंड इनहेल दाइल्ड हु कैनोट कम इट सिंह

പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ സന്ദേശത്തിലാണ് ദേവാലയ നിർമ്മാണവുമായുള്ള ബന്ധത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ സംസാരിച്ചത് പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്തെന്നറിയാത്തതും അത് വെളിപ്പെടാത്തതുമാണ് വിശ്വാസികളുടെ സഭകളുടെ പരാജയത്തിന് കാരണം ബ്രദൺ വിർണിംഗ് അബൌട്ട്

ആത്മാവായി പ്രകട വിശ്വാസിയോ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം അക്ഷരത്തിന്റെ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷയുടെ കാലമാണ് ദൈവം പഴയതിനെ My dear brethren, you must know that the time of the ministry of the letter is over, and now is the time of the ministry of the Spirit, and God is removing what is old from us. शब्द की सेविकाई का समय बीत चुका है और आत्मा का सेविकाई का समय आ गया है इसलिए परमेश्वर पुराने बातों को दूर कर रहा है पक्षे इन्नम जनम वींडिं जेनिचे जनम अक्षरेते शिश्रूषेल निलकुवान आग्रहीकनुद तो कोंडे आवर पुதிய सिलेबस उपयोगिकादे पळये सिलेबस उपयोगिचि पराजयपडना विद्यार्थिगळकु तुल्यान but unfortunately those who are born again they don't follow uh, the spirit uh, the law of the spirit but still they follow the ministry of the letter and they become failure but, um, many पिछले सिलेबस सिलेबस को सीखकर नए में जो आगे नहीं बढ़ पाते അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി ശ്രദ്ധിക്കുക വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാർ അല്ല പക്ഷെ നമ്മൾ വീണ്ടും അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കാൻ ആഗ്രഹിക്കുക അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു സെക്കൻഡ് കൊറിൻസിയൻസ് ഹു ഓൾസോ മെയ്ഡ് എ ന്യൂ സഫിഷ്യൻസ്

നമ്മളെ ആക്കിയിരിക്കുന്ന ആത്മാവിനെ ശ്രുഷണം ചെയ്യായേട്ട പക്ഷേ എത്രവർക്ക് അക്ഷരത്തെ ശ്രുഷണം ചെയ്യാമായി വീണ്ടും ഇന്നത്തെ പോലെ തന്നെ തുടരണോ ഹൗ many of you want how many of you want to continue as a ministers of the letter when god has appointed as a ministers of the spirit നമ്മേсе कितने लोग हैं जो शब्द के सेवक ही होना चाहते हैं जबकि परमेश्वर ने हमें आत्मा के सेवक होने बुलाया എത്രവർക്ക് അക്ഷരത്തിന്റെ ശ്രുഷണം തന്നെ തുടരണോ ആത്മാവിനെ കൊറാടേ ഹരുല്ല അല്ലേ എന്നാൽ പിന്നെ എന്തിനാ എന്നാ പിന്നെ ആത്മാവിഷനിലേക്ക് മാറിക്കൂടെ കറണ്ട് സിലബസിലേക്ക് മാറിക്കൂടെ എങ്കിൽ ജയിക്കാം ആത്മാവിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ഹി ദസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഓവർകം ദ വേൾഡ് हम में से कोई नहीं है जो शब्द के सेवक होना चाहते हैं तो आइए है हम नए सिलेबस की ओर जाएं लिखा है कि जो आत्मा से जन्मा है वो संसार पर विजय पाता है रिलेशनशिप जडतले पापा मम्मी नातून अलियन इनेला कोई रिलेशनशिप बॉडी ഉണ്ടോ എല്ലാം जടവ പക്ഷേ ഇതിൽ നിنده അപുറമായി ഹയർ ലെവലിൽ ആത്മാവിന്റെ रिलेशनशिप സ്വർഗസ്ത പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും ദൈവത്മാവിനാൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറുകയാണ് ഓൺ ദിർത്ത് ബട്ട് ഫ്രോം ദർത്ത് റിലേഷൻസ് റിലേഷൻഷിപ്പ് ടു എ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വേ വി ഹ് എ ഫാദർ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വി ഗെറ്റ് കണക്റ്റഡ് ടു ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദ സ്പിരിറ്റ് ये संसार में हमारे नाते हैं जैसे माता पिता भाई बहन देवर देवरानी लेकिन आत्मा में वहां पर हमारे रिश्ता पिता है वहां पर और पुत्र प्रभुषु है उनके साथ हमारी रिश्ता बनती है चित्रम ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ പഞ്ച് എന്ന് പറയുന്ന ഒരു കാറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് you can see the picture of of a car this is is made of tata and its name is punch ഓടുന്നതും സി എൻ ജി അതിലും ഓടുന്നതും ഉണ്ട് ഗ്യാസിൽ ഓടുന്നതും ഉണ്ട്

ഇപ്പോ എലക്ട്രിക് മോട്ടറിലോടുന്നു സെയിം കാർ വി എന്നറിയപ്പെടുന്ന ടാറ്റ പഞ്ച് ഇ വി നേരത്തെ ടാറ്റ പഞ്ച് പെട്രോൾ കാറ് എൻജിൻ സൈഡ് പരിപൂർണമായും മാറ്റപ്പെട്ടു this punch car which was റൺ ഓഫ് പെട്രോൾ ആൻഡ് സി എൻ उसकी इंजिन में कुछ बदलाव करके उस भाग में बदलाव करके एक नया एक वेरियंट है जो कि इलेक्ट्रिसिटी पर चलता है टाटा पंच इवींग ന്യായപ്രമാണം ഉപയോഗിക്കുന്നവരാണല്ലോ അക്ഷരം ഉപയോഗിക്കുന്നവരാണല്ലോ കൂടുതൽ നേരത്തെ ഒരു ടാറ്റ പഞ്ച് പെട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന അപ്പൻ നിങ്ങൾ എവിടെയോ പോയി വന്നപ്പോൾ അത് ട്രേഡ് ചെയ്തിട്ട് അതേ കളറിലുള്ള ഒരു ടാറ്റ പഞ്ച് ഇ വി വാങ്ങിച്ചു വീട്ടിലിട്ടു എന്ന് ചിന്തിക്കുക You followed first the spirit of the law. Now just imagine those that you follow uh, the spirit of the law uh, just like uh, you were using a car, a punch car which is run of petrol and you went somewhere and when you came back your father gave you another car of the same, but it is run by electricity. punch car petrol. लेकिन ജയോർ നിങ്ങൾ വന്നു അതിൽ കേറിയിരുന്നു അതിൽ നിന്നെ എടുക്കുന്നതിന് മുമ്പ് അതിൽ ഓയിൽ ഉണ്ടോ അതിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ബോണറ്റ് ഒന്ന് പൊക്കി നിങ്ങൾ അകത്തേക്ക് നോക്കിയപ്പോ ഓയിൽ ഒഴിക്കാൻ ഒരു സ്ഥലം ഇല്ല വെള്ളം ഒഴിക്കാൻ സ്ഥലമില്ല പക്ഷേ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചല്ലേ മതിയാകുമോ നിങ്ങളൊരു കുപ്പിയിൽ കുറച്ച് ഓയിൽ ഉണ്ടെന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ശരി വെള്ളം ഒഴിച്ചു കാരണം ഒരു സമാധാനത്തിന് വേണ്ടി വണ്ടി ഓടുവോ യു കെയിം ബാക്ക് ആൻഡ് യു ഓപ്പൺ ദ ബോണറ്റ് തിങ്കിങ് ദാറ്റ് ദ കാറ്റ് യൂസ്ഡ് റിക്വയർസ് ഓയിൽ ആൻഡ് വാട്ടർ യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ പ്ലേസ് വേ യു കെൻ ഫോർ ഓയിൽ ആൻഡ് വാട്ടർ ആൻഡ് യു ഡി ഫൈൻഡ്

ഞാൻ പുതിയതിനെ സ്ഥാപിക്കാൻ പഴയതിനെ നീക്കിക്കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ആ തിരിച്ചറിയാതെ പോയത് നിങ്ങളുടെ തുടർന്നുള്ള ഡ്രൈവിംഗ് പരാജയത്തിന് കാരണമായി തീരാം the company has changed the system in the car that the company has removed the old system of the car and has installed a new system since you are unaware of that that can be a reason of your failure आपने नहीं पहचाना कि उस गाड़ी में वो परिवर्तित है उसमें तेल उसमें नई प्रकार की गाड़ी के लिए वो परिवर्तित है ये नहीं समझा और अगर आपने वैसे किया तो आपकी वो ड्राइविंग में हार होगी भैया मन पेट्रोल पेट्रोल इंजिन അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഫ്യൂൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഡിയേറ്ററുണ്ട് തണുപ്പിക്കാനുള്ള ഉണ്ട് എന്നാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഈ ഈ ഇലക്ട്രിക് വണ്ടിയുടെ ഉള്ളിൽ ഇല്ല പകരം ഇതിൻ്റെ ഉള്ളിൽ ഒരു മോട്ടറും മോട്ടറിനെ ചലിപ്പിക്കാൻ ഒരു ബാറ്ററി അറയുമാണുള്ളത് The picture that you see is a punch petrol car, and in the car there is a, a radiator and a fuel injector. But you can see them in the new version, which is run of electricity, there is only a, a motor and a battery. अब साधारण गाड़ियों में उसकी आप उसको खोलोगे तो उसमें देखेंगे फ्यूल इंजेक्टर है फिर एक मोडिएट रेडिएटर है जो तो ठंडा करता है लेकिन ये वाली गाड़ी में ये चीजें नहीं है बल्कि उसमें केवल एक मोटर है और फिर बैटरी है हालांकि यह बस है रणदिलुम नडकन्ना आप परिवारी रोटिलु മിഷൻ ദു ബി ഡ്രൈവൻ ഓൺ ദാപ്പൻ ഇൻ ബൗസസ് പക്ഷെ ഈ വിയുടെ ഒരു പ്രത്യേകത വണ്ടി ഓടുന്ന സൗണ്ടേ കേ പെട്രോൾ വണ്ടിയിൽ ഒരു സൗണ്ട് ഉണ്ടാകും ഇതിൽ സൗണ്ടേ ഇല്ല ഇത് വളരെ സ്പീഡില് പോകുവാനായിട്ട് ഇടയാകും

പ്രിയ സഹോദരങ്ങളെ ഈ രണ്ട് വണ്ടിയും കണ്ടാൽ ഒരേ പോലെ ഇരിക്കും പക്ഷെ രണ്ട് വണ്ടിയുടെയും എൻജിൻ സിസ്റ്റം വേറെ വേറെയാണ് ഒന്ന് എൻജിനാൽ വർക്ക് ചെയ്യുന്നു മറ്റത് മോട്ടറിനാൽക്ക് സിസ്റ്റം വൺ ഈസ് റൺ ബൈ പെട്രോൾ റൺ ബൈ ഇലക്ട്രിസിറ്റി ये दोनों भी कहर बाहर से एक जैसे दिखे लेकिन उसके अंदर में अलग होते हैं एक जब चलती है इंजन से दूसरा चलता है ए, ए, मोटर से इधर नम्मलिल अरेंगिलम इपो अमल विंडन चैनिक इंदु देने मुंबा अमल चालिका पट्टा यंजीना नल्ला Amal For example, Brother Amal, who is born again, is not functioned by the old engine system which was uh, in, in him. Uh, after being born again, God the Father has installed a new engine system and he is being functioned by that new system. इसके लिए हम जो नए जन्म पाए हैं, जैसे कि अभी अमल भरो का उदाहरण लिया तो नए जन्म के बाद में पुरानी इंजन के साथ नहीं चलनी है, हमें परमेश्वर ने हमारे अंदर नई इंजन रखी है, तो उससे चलना है। एंड्रॉयड ब्रियोंग निंगल इधर निंगल तो बेकता देव वाडा दे तीरिच्छर रहिएगा, नम्मल നമ്മൾ നമ്മുടെ പഴയ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് കാരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ചത് പുതിയതിനെ സ്ഥാപിക്കാൻ പഴയതിനെ നിക്കളഞ്ഞുകൊണ്ടാണ് പക്ഷെ നമ്മൾ ഇന്നും പഴയതോ ഉപയോഗിക്കൂ എന്ന് വാശി പിടിക്കുമ്പോൾ നമ്മളുടെ ജീവിതം പുതിയതിൻ്റെ ഒരു ഗുണവും ഉണ്ടാവുകയില്ല

അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ വാക്യം വായിക്കരുത് വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം സ്വർഗത്തിൽ പിതാവിനോടൊപ്പം ജീവിച്ച പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാ ഞാൻ വരുന്നു എന്തിനാ വരുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു അപ്പൊ ഇഷ്ടം ചെയ്യാനാണ് വരുന്നത് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് ആ ഇഷ്ടം ചെയ്യുവാൻ നീ എനിക്കായി ഭൂമിയിൽ ഒരു ബോഡി ഒരുക്കിയിരിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് ആഫ്റ്റർ ഹാവിംഗ് ലിവ്ഡ് വിത്ത് ഗോഡ് ദ ഫാദർ ഇൻ ഹെവൻ ഡൗൺ ഓൺ എർത്ത് ആൻഡ് ഹിസ് ഫാദർ യു ഹാവ് സെൻറ്റ് മീ ടു ടു ഹാവ് എ ന്യൂ ബോഡി ആൻഡ് ടു ഡു ദൈ വിൽ ആൻഡ് യു ഹാവ് പ്രിപ്പയർഡ് എ ബോഡി എ ന്യൂ ബോഡി ഫോർ മീ ത്രൂ

നീക്കിക്കളയുന്നു ഒന്നാമത്തേത് ആര് തന്നെ തന്നതാ ദൈവം തന്നെ തന്നതാ പക്ഷേ ദൈവത്തിന് പ്രാധാന്യം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം രണ്ടാമത്തേതാണ് ഗോഡ്സ് വിൽ ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഈസ് ബീങ് എസ്റ്റാബ്ലിഷ് ആൻഡ് ഹി വോൺസ് ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ് ദി സെക്കൻഡ് ആൻഡ് ഹി വോൺസ് ടു ടേക്ക് എവേ ദ്രൂ ജീസസ് ക്രൈസ്റ്റ് ഇതാണ് സ്പിരിച്വൽ ബ്രീത്തിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യണം ഒന്നാമത്തേത് മരണത്തിന്റെ ശുശ്രൂഷ രണ്ടാമത്തേത് ജീവന്റെ ശുശ്രൂഷ ഒന്നാമത്തേതിൽ മരണം രണ്ടാമത്തതിൽ ജീവൻ മരണം തള്ളിക്കളയണം ജീവൻ സ്വീകരിക്കണം ഇതാണ് സ്പിരിച്വൽ ബ്രീത്തിങ് വെൻ വി റിയലൈസ് ദിറ്റ് വി സ്റ്റാർട്ട് എ ന്യൂ ബ്രീതിങ് സിസ്റ്റം ദാറ്റ് the first one is the ministry of death the second one is the ministry of life तो ये समझते हुए कि परमेश्वर जिसने पुरानी जो बात है वो परमेश्वर नहीं रखा था लेकिन अभी परमेश्वर नए को लाया है इसीलिए हमें नए को स्वीकार करना है हमें जो है uh, मृत्यु को बाहर भेजना है और जीवन को अंदर स्वीकार करना है सो ഹോളിലുള്ളവരും എല്ലാവരും ഈ വചനം ഒന്ന് വായിക്കണം ഓക്കെ എബ്രഹനും പത്തിന്റെ ഒമ്പത് എല്ലാവരും ചേർന്ന് വായിക്കണം ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ബ്രീത്തിങ് ഇനി മുതലുള്ള ജീവിതത്തിൻ്റെ ഒരടിസ്ഥാനമാകണം ആരാ ശ്രുതരായത്തിൽ പോകുന്നേ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ ശ്രദ്ധരായത്തിൽ പ്രവേശിക്കുന്നത് ഇതിലാണ് പിതാവിന്റെ ഇഷ്ടം കിടക്കുന്നത്

ഇതാ പത്തിന്റെ ഒമ്പത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ ടോപ്പി കൊണ്ടുവരാം അപ്പൊ നിങ്ങക്ക് വായിക്കാൻ എളുപ്പമാണ് എല്ലാവരും ഒരുമിച്ച് വയ്യാം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിന് നീക്കി കളയുന്നു ഭയങ്കര പ്രാധാന്യമുള്ള വേടല്ലേ അല്ലേ ദൈവ ഇഷ്ടം ചെയ്തെടുക്കാനായിട്ട് ഒന്നാമത്തിന് നിക്കളഞ്ഞുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിക്കുന്നു അപ്പൊ ഇനി നമ്മൾ ഒന്നാമത്തിനെ സ്ഥാപിക്കാൻ ശ്രമിക്കോ ഒന്നാമത്തെ കിടന്ന് ഇനി പഴയ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ അത് നിക്കോ ഇല്ല കാരണം എല്ലാം ദൈവം മാറ്റി ഞാൻ ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയുടെ എക്സ്റ്റൻഷൻ അല്ല അവൻ പുതിയ സൃഷ്ടിയാണ് ഗോഡ് ഹാസ് മെയ്ഡ് എവ്രിതിങ് ന്യൂ and it is his will that the first in us should get removed and the new should get established in us through his son jesus christ तो इसीलिए पुराने बात को हमें उठा देना हटा देना है और नई को स्वीकार करना है क्योंकि यदि कोई मसीह में है वो नई सृष्टि है हालेलुयाマンスलावनडो अब ईनी നമ്മുടെ ജീവിതത്തിലെ ശിശ്രൂഷ എന്ന് പറയുന്നുണ്ട് ഒന്ന് ഉഴുവാക്കുക എന്തിനെ పొதியതിനെ സ്ഥാപിക്കാൻ അപ്പൊ ഇത് പരിപാടി തുടങ്ങിയതാരാ അതിന്റെ പുറകിലുള്ള കാരണഭൂതൻ സ്വർഗസ്ത പിതാവാണ് പരിപാടി തുടങ്ങിയത് ക്രിസ്തുവാണ് ഹളലു പുതിയതിനെ സ്ഥാപിക്കാൻ പഴയതിനെ നീക്കിക്കളയുകയാണ് താഴേക്ക് സോ ഹെൻസ് ഫോർ ന്യൂ മിനിസ്ട്രി ഹാസ് ടു ടേക് പ്ലേസ് ഇൻ എസ് ദ ഗെറ്റ് റിമൂവ് ഫ്രം എസ് ആൻഡ് ദ സെക്കൻഡ് ഷുഡ് ഗെറ്റ് എസ്റ്റാബ്ലിഷ് ഇൻഎസ് ദിസ് ഈസ് വിൽ ഓഫ് ദ ഗോഡ് And God does it through His Son, Jesus Christ. तो अब ये बात जो है वो पिता परमेश्वर से आरंभ हुआ है और उसको किया है प्रभु यीशु मसीह के द्वारा तो नए नए को 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 लाने के लिए, को नियुक्त करने के लिए लिए नियुक्त करने पुराने नये अलग इन आग्रह इनके അവർ ഭയങ്കര ന്യായപ്രമാണ താല്പര്യരായിരുന്നു അതുകൊണ്ട് പൗലൂസ് അവരെ പുതിയ ഉടമ്പടി ശുശ്രൂഷയിലേക്ക് വിളിക്കുമ്പോഴും ഒരു കൂട്ടം ന്യായപ്രമാണ താൽപര്യരായ ആളുകൾ ഇവരെ ഉപദേശിച്ച് വീണ്ടും അതിലേക്ക് തന്നെ വലിച്ചു കൊണ്ട് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അപ്പൻ നിങ്ങൾ പോയ സമയത്ത് പെട്രോ പഞ്ച് മാറ്റി ഇ വി പഞ്ച് വെച്ചു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇ വി പഞ്ച് വേണ്ട പെട്രോൾ പഞ്ച് മതി അവര് അപ്പം മാറണ സമയത്ത് അവിടെ കൊണ്ട് പെട്രോൾ പഞ്ച് വയ്ക്കും എന്നതുപോലെ ഓഫ് ദ ലോ സോ ദിൻ വോണ്ട് ടു ഗെറ്റ് ന്യൂ സിസ്റ്റം വിച്ച് ദോഡ് ദ ഫാദർ വാൻസ് എസ്റ്റാബ്ലിഷ് ഡിൻ്റ് ഡിൻ ഹാപ്പൻ ഇൻ ദം ജസ്റ്റ് ലൈക്ക് Uh, when you went out, your father uh, instead of your punch petrol uh, gave you uh, a new EV car, but without realizing that you um, you replace it with the petrol punch. Uh, ये बहुत सारे लोग जैसे गलतियाँ के विश्वासी भी वे पुरानी बातों को या व्यवस्था के अनुसार चलना पसंद करते थे। तो ये ऐसी बात है जैसे कि आपके पिता ने अगर आपका पेट्रोल पंच के जगह में ईवी पंच लाकर रखा लेकिन आपको घर वालों को पसंद नहीं आया तो आपने जब आपके पिता वहां से हटा तो वापस वो पुरानी गाड़ी को लाकर रख दिया रू शुशु व्यत्यासमु दास शुश्रूषण शुश्रूषा दास शुश्रूष अन् शुश्रूषण Both the ministries are different. The first one is the ministry of the servants, but the new ministry is not the ministry of servants, but it's a, it's a ministry of the children of God. Both the ministries are different. The old ministry is done by the servants, whereas the new ministry is done by the sons. Why do you teach all this? To create results in your life. ജയം ഉണ്ടാകാനാണ് ഇത് പറഞ്ഞ് നിങ്ങക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു വൈ ആം ഐ ടീച്ചിങ് യു ദിസ് ദു മസ്റ്റ് ബി വിക്ടോറിയസ് ഓഫ് അവർ ഓൾ ഈ जयवंत हो जाए पौलोस ലായ कहता है मैं डरता हूं कि मैंने तुम्हारे लिए जो प्रयत्न किया वो व्यर्थ हो गया അതിന്റെ ഇരുപത്തിയൊന്ന് പ്രമാണത്തിൻ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായ പ്രമാണം കേൾക്കുന്നില്ലയോ അപ്പൊ പുതിയ ഉടമ്പടിയിലെ ആളുകൾ എന്തിന്റെ കീഴിലിരിക്കാനാണ് ഇച്ഛിക്കുന്നത് അക്ഷരത്തിന്റെ കീഴിൽ उसके केस में लिखा है तुम जो व्यवस्था के अधीन होना चाहते हो मुझे बताओ ഒന്ന് ദാസി പ്രവിച്ചത് മറ്റത് സാറ സ്വതന്ത്ര വാഗ്ദത പ്രകാരം പ്രസ്തവിച്ചത് രണ്ടും രണ്ട് നിയമങ്ങളാണ് ഉടമ്പടികളാണ് മറ്റൊരു നമ്മുടെ ഭാഷ പറഞ്ഞ രണ്ട് എൻജിനുകളാണ് സെയിൻറ്റ് പോൾ ബ്രിങ്സ് അബൌട്ട് വണ്ടർഫുൾ ഇലസ്ട്രേഷൻ ദർസ് ഓഫ് ഏബ്രഹാം വൺ ഇസ് ബോൺ ഓഫ് ഹാൻഡ് മെയ്ഡ് ആൻഡ് ഇസ് ബോൺ ഓഫ് ഫ്രീ വുമൺ ദർ ഇസ് സാറ यहां पर यह बात समझाने के लिए पौलुस ने बहुत ही एक सुंदर उदाहरण प्रस्तुत किया है वहां पर दो पुत्रों के बारे में बताता है एक है जो दासी का पुत्र दूसरा है स्वतंत्र स्त्री यानी कि सारा के पुत्र यानी कि हमारे उदाहरण में ईवी और दूसरे पेट्रोल से चलने वाली गाड़ी ई रंट स्त्रीगल स्क्रीनिंग आना रंड स्त्रीगल രണ്ട് ഉടമ്പടികളാണ് രണ്ട് സ്ത്രീകൾക്ക് ഉള്ള മക്കള് രണ്ട് ടൈപ്പ് മക്കളാണ് ഒന്ന് ദാസി പ്രസവിച്ച ദാസിയുടെ മക്കൾ മറ്റൊന്ന് ദൈവികത പ്രകാരം നിയമിച്ച ജനിച്ച അവകാശി

ഇതാരോടാ ഇതൊക്കെ സംസാരിക്കുന്നത് അക്ഷരത്തിന്റെ കീഴിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് കാരണം ഇനി ഇപ്പം അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷയാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അക്ഷരം മുഴുവൻ നമ്മളെ നയിക്കുന്നത് ആത്മാവിലേക്കാണ് ക്രിസ്തുവിലേക്കാണ് द स्पिरिट ऑफ द लेटर हेल्पस टू मूव इन द रल ऑफ द स्पिरिट ये बातें पउलोस किस से कह रहा है जो व्यवस्था के अधीन होना चाहते हैं उन विश्वासियों से कह रहा है क्योंकि अक्षर जो है वो मारता है लेकिन आत्मा है वो हमें जीवन जलाता है और अक्षर शब्द हमें ले जाता है आत्मा के और मगन दासी, इस्मा सारा इधाक ना ऐसा वाग्दा प्रकार जन सी हागा इज ए हैंडमेड एंड हर सन इज कॉल्ड इज स्माइल नाउ पिक्चर यू कैन सी सारा शी इज ए फ्री वुमन एंड हर सन इज कॉल्ड इसहाक इस चित्र में हम देखते हैं यहाँ पर दासी जो है वो हाजिरा और उसका पुत्र इस्माइल है और फिर बाजू में खड़ी है सारा और उसका पुत्र इसहाक ये സോറി ഇസ്മായൽ എന്ന് പറയുന്ന ഈ വ്യക്തി വാഗ്ദത്വത്താൽ ജനിച്ചതല്ല അബ്രഹത്തിന്റെ ബീജത്താൽ ജഡപ്രകാരം മാനുഷിക ബുദ്ധിയാൽ ജനിക്കപ്പെട്ടതാണ് ഇസ്മായൽ ഇസ്മയൽ വാസ് നോട്ട് ബോൺ ഓഫ് ദ പ്രോമിസ് ഇസ്മയൽ വാസ് ബോൺ ഓഫ് എബ്രഹാം അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഓഫ് ഹ്യൂമൻ

സീനായ് മലയിൽ നിന്ന് എവിടെന്ന് ഇവിടെയാണ് ന്യായപ്രമാണം പ്രമാണം കൊടുക്കുന്നത് ന്യായപ്രമാണം തുടർന്ന് ഏകദേശം അറുനൂറ്റി ചില്ല നിയമങ്ങൾ വരുന്നുണ്ട് ഇതാ ആ സീനായ് മലയിൽ നിന്ന് ലഭിക്കപ്പെട്ട ഉടമ്പടി ആയിട്ടാണ് ഈ ഹാഗറിനെ കാണിക്കുന്നത് അത് ഇന്നും അടിമത്തത്തിലിരിക്കുന്നു മരണത്തിന്റെ കീഴിൽ പാപത്തിന്റെ കീഴിൽ Uh, uh, दोनों भी स्त्रिया दो वाचाओं को दर्शाती है हाजीरा जो है वो सिनाई पर्वत पर दिया गया आज्ञाएं जो की उसमें दस आज्ञाए और छह सौ से अधिक नियम है उसको दर्शाती है ये സാറ സാറയ്ക്ക് വാഗ്ദത്തം കിട്ടി സാറ റെപ്രസെന്റ് ചെയ്യുന്നത് പുതിയ ഉടമ്പടി വാഗ്ദത്തിലൂടെ ലോ ഓഫ് ദ സ്പിരിറ്റ് പുതിയ ഉടമ്പടി സഭ മൂവ് ചെയ്യുന്ന ലോ ഓഫ് ദ സ്പിരിറ്റിനെയാണ് സാറ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടുപേരും അവരുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം അവർക്ക് കൊടുത്തതിനെ കൊണ്ട് ബട്ട് സാറസ് ദ ന്യൂ കവർണൻ ബിക്കോസ് ഷീ റിസീവ് ദ പ്രോമിസ് ഫ്രം ഗോഡ്

കാരണം നമ്മൾ അബ്രഹത്തെ പോലെയാ അബ്രഹത്തെ പോലെ അബ്രഹത്തിന് വലിയ വിഷമമായിരുന്നു ഇതിനെ ഉപേക്ഷിക്കാൻ ഭാര്യ പറഞ്ഞു ഉപേക്ഷിക്ക് ചാച്ചാന്ന് ചാച്ചിന് ദേഷ്യം വന്നു ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഡിഫിക്കൽ ഫോർ ഫോറസ്റ്റ് ടു ലീവ് ഇറ്റ് എ സൈഡ് ജസ്റ്റ് ലൈക്ക് എബ്രഹാം

യും പുറത്താക്കാൻ ആവശ്യപ്പെടുന്നു അബ്രഹാം ഭാര്യയോട് ഭാര്യയോട് ഒരു നല്ല സ്വരത്തിൽ ഇടയായില്ല ദൈവം ഇടപെടേണ്ടി വന്നു എബ്രഹാത്തെ തണുപ്പിക്കാൻ ഡിഫിക്കൽ ഫോർ എബ്രഹാം ടു ലീവ് ഹാഗാർ ആൻഡ് ഹിസ് ചൈൽഡ് വേ ആസ് പെർ വേർഡ് ഓഫ് ഹിസ് വൈഫ് സാറ ഇൻ കേസ് ഗോഡ് ദ ഫാദർ ഹാസ് ടു इब्राहिम को जो उसके बीच से पैदा हुआ इस्माइल को और उसकी जो वो दासी है माँ को बाहर करना उसके लिए मुश्किल हो लगा तो इसके लिए जब उसकी पत्नी ने सारा ने कहा

ഹലോ കാരണം അവകാശമില്ലാത്തവനെയും കൂട്ടിൽ വെച്ച് കൂടെ നടത്തിയാൽ അവകാശമില്ലാത്തവിടത്തേക്ക് നമ്മൾ പോകും അവകാശമില്ലാത്തതിനെ കൂട്ടിൽ കൊണ്ട് നടത്തിയാൽ ഇതാണ് കൂട് ഈ കൂട്ടിൽ കൊണ്ട് നടത്തിയാൽ നമ്മളും അവകാശമില്ലാത്തതായിത്തീരും അവകാശമില്ലാത്തതിനെ പുറത്തു കളഞ്ഞ് അവകാശമുള്ളതിനെ വളർത്തിയെടുക്കണം ഇത് ഈ ഒരു ബോധം നമുക്കുണ്ടാകണം ഇതൊരു നിഴല तो जिसको वादा नहीं मिला है उसको अगर हम साथ में रखना चाहेंगे तो वो जहां जाएगा या जाएगी वहां पर हम भी पहुंचेंगे इसीलिए हमें जो वादा है वादा का है उसे हमें साथ में रखना है और

Because Sarah was not willing to allow uh, Hagar and his child to be with them because she received the child of the promise. सारा ने इब्राहिम से कहा, इस दासी का पुत्र के साथ मेरा पुत्र उत्तराधिकारी नहीं होगा इसलिए इसे और उसके पुत्र को बाहर कर दे इससे इब्राहिम को गुस्सा हुआ तो इसलिए परमेश्वर ने आकर उतर कर कहा सारा ने जैसे कहा है वैसे ही कर ും ന്യായ പ്രമാണത്തിലും അക്ഷരത്തിലും മുറുകെ പിടിച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പലരും പറഞ്ഞിട്ടും ദേഷ്യത്തിലും തർക്കത്തിലും നിൽക്കുന്നവരെ നിങ്ങളോട് ഇതാ ദൈവം നിങ്ങളോട് ഇടപെടുകയാണ് പഴയതിനെ പുറത്താക്ക പഴയ മനുഷ്യനെ പഴയ ഉടമ്പടിയെ ചതിമോഹങ്ങളെ വഷളായി പോയവനെ ന്യായ പ്രമാണത്ത നിയന്ത്രിക്കുന്നവനെ ഇനിയും അകത്ത് വെച്ചുകൊണ്ടിരിക്കാതെ അവനെ പുറത്താക്ക അവൻ അവകാശിയല്ല അവൻ ഈ ഫൈസിൽ മാത്രമേ ഫുഡുള്ളൂ God is now intervening to those who are not willing to remove the old system in you. That he says that uh, your old system, that is, you want to be controlled by the law, that has you have to abandon that and you have to start being controlled by the new system. Hallelujah. And the ഉടനെ അബ്രഹാന്തീന്നറിയാമോ കുറച്ച് അപ്പവും തുരുത്തിയിൽ കുറച്ച് വെള്ളവും ഹാഗറിന്റെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു ഇതാ അപ്പവും എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ അപ്പവും വെള്ളവും തരാം പക്ഷേ അവകാശം നിനക്കില്ലാട്ടോ നീ പൊക്കോ വിഷമമുണ്ട് Apo alone Taran in the Ortiolo Avagas and Taran Calpanaila Atgonda Ida Idungoda Nipoco Abraham Dasim by the lay Porataki Deva Kalpana. By the commandment of God, Abraham set aside Haga and her child by giving them a piece of bread and a bit of water, because he said, I I I can give you you a bit of of bread and water, but I can't make you of God. तो परमेश्वर के आज्ञा के अनुसार अब्राहम ने उस दासी और उसके पुत्र को बाहर कर दिया और साथ में थोड़ा सा भोजन और पानी लेकर भेजा इसका अर्थ क्या है तुम्हें तो भोजन मिलेगा लेकिन तुम उत्तराधिकारी नहीं होने दास

जो व्यवस्था के अधीन है वो है दास लेकिन जो परमेश्वर की आत्मा के व्यवस्था के अधीन है वो पुत्र है न्याय प्रमाण तिंडे कीड़ी लोला वरे दासत तिंडे आंगी नाम पुत्रतम प्राप्ति के अंदर देने तन्ने and we that were once the, the 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 servants were bought with a price that we become

പാപത്തിന്റെ ദാസനാവുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല അവനെ പുറത്താക്കാണ് പുത്രനോ എന്നേക്കും വസിക്കുന്നു ജീസസ് ഐ ടെ സിൻ ഹിസ് എ സെർവൻഡ് ഓഫ് ദ സിൻ ആൻഡ് ദ സെർവൻ ഡസ് നോട്ട് ലിവ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്

थ्रू आउट द न्यूमेंट यू कैन सी स्पिरिचुअल हम देखते हैं कि हमारा एक स्पिरिचुअल लंग्स का सिस्टम है प्रक्रिया चलता है जहां पर हम मृत्यु को बाहर करते हैं और जीवन को अंदर लेते हैं पावन चय न पड़े मनुष्य ने पावन चै

ചെയ്യുന്നില്ല കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു അവൻ വാഗ്ദത്താൽ ജനിച്ചവനാണ് വേർഡ് ഓഫ് ഗോഡ് ഹി ദോൺ ഓഫ് ദ സ്പിരിറ്റ് ബിസ് ദ സീഡ് ഓഫ് ഗോഡ് ഈസ് ഇൻ ഹിം

लो ही ऑलवेज कम इन एंड लो कैनोट प्रिजर्व हिम लेकिन जो आत्मा से जन्मा नहीं है वो उसकी हाल ऐसी है कि वो कहेगा हाय मेरी ये दुर्दशा जो मैं भलाई करना चाहता हूं वो नहीं करता बल्कि बुराई करता हूं അപ്പോഴാണ് പ്രാർത്ഥന റിസൾട്ട് ആയിട്ടോ ഒരു ആത്മാവിന്റെ ചിന്ത തന്റെ അകത്തേക്ക് കയറി വന്നത് എന്നാ എനിക്ക് എപ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്ര ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പ ദൈവം തന്റെ പുത്രനെ പാപജത്തിൽ പാപം നിമിത്തോ അയ്യു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ച് ആത്മാവിന്റെ നിയമത്തെ അനുസരിക്കുന്ന എന്നിൽ ന്യായ പ്രമാണത്തിന്റെ നീതി ഇന്ന് വൃത്തിയാക്കി

ആത്മാവ് സഭകളോട് പറയുന്ന എന്തൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന ആ നിയമത്തിലേക്ക് കേറുകയും അതിലൂടെ ന്യായ പ്രമാണത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നിവർത്തി വരികയും ചെയ്യുകയാണ് അടുത്ത ആഴ്ച നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം വചനം വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം when we move into the the spiritual realm uh, law gets fulfilled in us ആത്മാസർ ചലെങ്കിൽ തോ ന്യായ ധാർമ്മിക അഗ്ലി ബാർ നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ പോയി നന്നായിട്ട് പഠിച്ചിട്ട് വരണേ എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇതവിടെ കൊണ്ടുപോയിട്ട് ബൈബിൾ അവിടെ എറിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല സ്റ്റുഡൻസ് വളരെ വീക്ക് ആയി പോവും ഞാൻ വായിക്കാം റോമൻസ് സെറ്റിന്റെ രണ്ട് മൂന്ന് നാല് അജയം തരുന്ന രംഗമാണ് ജീവൻ ഞാൻ കുറച്ച് ക്ലിങ്ക് മനസ്സിലാകുന്ന രീതിയിൽ വായിക്കാം ജീവൻ തരുന്ന ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു റോമൻസ് ചാപ്റ്റർ

Was three and four says for what the law could not do, in that it was weak through the flesh, God sent His own Son in the likeness of sinful flesh, and for sin condemned sin in the flesh, that the ordinance of the law might be fulfilled in us who walk not after the flesh but after the Spirit. तीन और चार आयत में पलुस ये बता रहा है कि हम जो आत्मा के अनुसार व्यवस्था के अनुसार चलते हैं हम में व्यवस्था की विधि भी पूरी हुई है वहां लिखा है क्योंकि जो काम व्यवस्था शरीर के कारण दुर्बल होकर न कर सकी उसको परमेश्वर ने किया अर्थात अपने ही पुत्र को पाप में शरीर की समानता में और पाप बलि होने के लिए भेज शरीर में पाप का दंड की आज्ञा दी प्रार्थना स्वर्गस्तरा हुए മനുഷ്യ ഹൃദയത്തിന് അങ്ങയുടെ ചിന്തകൾ വളരെ സിമ്പിളാണെങ്കിലും മനസ്സിലാക്കുവാൻ കടുകട്ടിയാണ് കാരണം ഞങ്ങളുടെ സ്പിരിച്വൽ പി എച്ച് ഇതല്ല അപ്പ അങ്ങ് പഴയതിനെ മാറ്റിക്കളഞ്ഞ് പുതിയതിനെ സ്ഥാപിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ളൊരു ബോധം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇന്നും പഴയത് മുറുകെ പിടിപ്പാൻ ശ്രമിച്ചുകൊണ്ടേ എന്നാൽ അങ്ങ് ക്രിസ്തേശുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് ആയതെന്നല്ലല്ലോ പറഞ്ഞേ പഴയത് പുതുക്കിപ്പണിത് എന്നല്ല പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഇതാ ഞാൻ പഴയത് നീക്കിക്കളയുന്നു ഞാൻ സകലതും പുതിയതാക്കുന്നു അതിലേക്ക് കയറാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ ദാസിയേയും പൈതലിനെയും ഒഴിവാക്കുവാനുണ്ടായ ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ പഴയ മനുഷ്യനെ ഞങ്ങളുടെ സ്വയത്തെ ഈ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളെ ജഡ മനുഷ്യനെ ഒക്കെ ഉപേക്ഷിപ്പാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാ അങ്ങടെ വചനം ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നീ ഉപേക്ഷിക്കുക പക്ഷെ ഞങ്ങക്ക് പ്രയാസമാണ് അബ്രഹത്തെ പോലെ ഞങ്ങൾക്ക് പ്രയാസമാണ് ന്യായപ്രമാണം കൊണ്ട് നിയന്ത്രിപ്പാൻ ശ്രമിച്ചവനെ ആ സ്ത്രീയെയും ആ മകനെയും പുറത്താക്കുവാൻ അബ്രഹത്തോട് അങ്ങ് കൽപ്പിച്ചു അനുസരിച്ചതുപോലെ അബ്രഹമനുസരിച്ചതുപോലെത്താൽ ലഭിച്ച ആ അവകാശം നിലനിർത്തുവാൻ പുറത്താക്കേണ്ടതിനെ പുറത്താക്കുവാൻ അങ് ഞങ്ങളെ സഹായിക്കണമേ പ്രിയ നല്ല പിതാവേ അങ്ങയുടെ കാഴ്ചപ്പാട് അങ്ങയുടെ പുത്രന്റെ കാഴ്ചപ്പാട് അങ്ങ് ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏവരെ ഏൽപ്പിക്കുക ഈ ചിന്തകൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങൾ വീഴണമേ അത് വളർന്ന് നൂറ് പേര് തന്നെ വിളവ് കൊടുക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അങ്ങടെ നാമത്തിൽ അങ്ങനെ ഗ്രഹിക്കുന്നു അങ്ങ് ഉപയോഗിച്ച കുഞ്ഞുങ്ങൾക്ക് കാഴ്ച സ്ത്രം ഈ മക്കളെ വരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഇതും കൂട്ടായിരിക്കണം ആത്മാ ആത്മീകമായ ആവശ്യങ്ങൾ മാനസികമായ ആവശ്യങ്ങൾ ശാരീരികമായ ആവശ്യങ്ങൾ ധനപരമായ ആവശ്യങ്ങൾ അപ്പോൾ തന്നെ രോഗത്തിലായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് അങ്ങ് അവർക്ക് സഹായം കൊടുക്കണമേ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ അടിപ്പണരാൽ അങ്ങ് ഞങ്ങൾ നൽകിയ സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ് ഈ മക്കൾ ഇപ്പോൾ സൗഖ്യമുള്ളവരായി തീരട്ടെ വേദനകൾ വിട്ടുമാറട്ടെ എല്ലാ പാപങ്ങളും അവർ ക്ഷമിക്കപ്പെടട്ടെ യേശു രക്തത്താലത് കഴുകപ്പെടട്ടെ അതിനായി ഇളപ്പിച്ചു കൊടുക്കപ്പെടട്ടെ ജനം സൗഖ്യമാകട്ടെ സർവമോക്ത സ്വർഗസ്ത പിതാവ് അങ്ങേക്ക് യേശുക്രിസ്വൻ നാമത്തെ തന്നെ പ്രിയരേ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ആ സ്തോത്രം സ്ത്രോത്രം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ജൂലൈ ഒന്ന് അടുത്ത ആഴ്ച റിട്രീറ്റ് ആരംഭിക്കുകയാണ് നിങ്ങൾ കടന്നു വന്നാട്ടെ നിങ്ങളിലൂടെ അനേകർ കടന്നു വരിക നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവർന്ന് പേരാകുവാൻ ദൈവം സഹായിക്കട്ടെ കർത്താവ് കൂട്ടായിരിക്കട്ടെ നാളെ മുതൽ നിങ്ങൾ ഇന്ന് കേട്ട ആ ക്രിസ്തുവിൻ്റെ കൽപ്പന നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയപ്പെടുവാനായിട്ട് ഇടയാകും അതിലൊന്ന് പരിശീലിക്കുക ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ കർത്താവ് കൂട്ടായിരിക്കട്ടെ